ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പാചക വിസ്മയത്തിലേക്ക് സ്വാഗതം ഇന്നൊരു കേക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വായിലിട്ടലിഞ്ഞ് പോകുന്ന ഒരു കേക്കാണ് മലായി കേക്ക് ആണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ കേക്ക് നമ്മുടെ പാലൊക്കെ വറ്റിച്ച് അതിൽ നിന്ന് ക്രീം ഒക്കെ ആക്കി എടുത്തിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം അതുപോലെ വളരെ ടേസ്റ്റിയുമാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാതെ ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് കട്ട തൈരൊഴിച്ചു കൊടുക്കാം അദ്ദേഹം പുളിയില്ലാത്താണ് അതേ കപ്പിന്റെ അളവിൽ തന്നെ ഒരു കപ്പ് സൺഫ്ലവർ ഓയിലൂടെ കൂട്ടത്തി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് അപ്പൊ ഈ ഒരു വലിയ കപ്പിന് പകുതി പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബേക്കിംഗ് ആണ് ഒരു ടീസ്പൂൺ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഈ കേക്കിന്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഏലക്കയാണ് അപ്പൊ ഏലക്ക ഞാൻ ഒരു ഏഴെട്ട് ഏലക്കൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ രണ്ട് മിനിറ്റ് ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ് അപ്പൊ ആദ്യം എണ്ണയൊക്കെ എടുത്തിരിക്കുന്ന ആ ഒരു കപ്പിന്റെ അളവിൽ തന്നെയാണ് പാൽ എടുക്കുന്നത് അത് ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് രണ്ട് മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പൊ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൈദയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പൊ ഇതൊരു എളുപ്പ മാർഗ്ഗമാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പൊ ഇതിന് പകരം വേണമെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ ഹാൻഡ് ബീറ്റർ അല്ല എങ്കിൽ സ്പൂൺ വെച്ചൊക്കെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇത് മൈദ ചേർക്കുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം അധികം ഇട്ട് എടുക്കരുത് ഓൾറെഡി പ്ലഫി ആക്കി വെച്ചതാണ് ഇപ്പൊ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പൊ ഞാൻ ഇന്ന് കേക്ക് ബേക്ക് ചെയ്യുന്നത് ഒരു ഗ്ലാസ് പാത്രത്തിലാണ് ഓവൻ പ്രൂഫ് ആണ് അതിലേക്ക് ഞാൻ ഈ ഓൾറെഡി ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് മാറ്റിയാണ് ഈ കേക്കിന്റെ ബാറ്റർ പിന്നെ ഞാനിത് വിത്തൌട്ട് ഓയിലാണ് ഇന്ന് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പാത്രം അതിന് അതിൻ്റെ അടിഭാഗത്ത് ഉപ്പ് നിർത്തിയിട്ടാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് പത്ത് മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എയർ ബബിൾസൊക്കെ നമ്മൾ ഒന്ന് തട്ടി കളഞ്ഞോ കേക്ക് ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ഇത് ഇറക്കി വെച്ചു ഇറക്കി വെക്കുന്നതിന് മുമ്പ് ചെറിയൊരു സ്റ്റാൻഡ് നമ്മൾ അതിൻ്റെ അടിയിൽ വെച്ചിരിക്കണം അല്ലെങ്കിൽ കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് ആവശ്യത്തിനുള്ള ഒരു ക്രീം തയ്യാറാക്കി എടുക്കുകയാണ് അപ്പൊ ഒന്നര ലിറ്റർ പാലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതൊന്ന് നമ്മൾ വറ്റിച്ചെടുക്കണം അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം പഞ്ചസാരയോടൊപ്പം തന്നെ ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒന്നുകിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് തന്നെ ചേർക്കാം അല്ലെങ്കിൽ പഞ്ചസാര തന്നെ ചേർക്കാം അപ്പം അതൊക്കെ അവനോൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറുക്കി എടുക്കണം അതിന് മുമ്പേ ഞാൻ ഇതിലേക്ക് രണ്ട് നുള്ളു മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ഒരു കളറിന് വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് ഇത് കുറുക്കി എടുക്കണം അപ്പൊ ഇതൊരു പകുതിയോളം ഇത് വറ്റിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇപ്പൊ നല്ലൊരു ക്രീം പരുവത്തിലാവും അതുപോലെ മഞ്ഞപ്പൊടിക്ക് പകരം വേണമെങ്കിൽ കളർ ചേർക്കാം അല്ലെങ്കിൽ സാഫ്രോൺ ഒക്കെ ചേർക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ പാൽ ഏകദേശം പകുതിയിൽ കൂടുതൽ വറ്റിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബേക്കായോന്ന് നോക്കാം ഇപ്പം ഏകദേശം നാപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ മുപ്പത് മിനിറ്റ് ഒക്കെ ആയപ്പോൾ നോക്കിയപ്പം കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടില്ലായിരുന്നു ഇപ്പം ഇനിയിപ്പോൾ നമുക്കൊന്ന് നോക്കാം കേക്ക് ബേക്കായിട്ടുണ്ടോ എന്ന് ഇതിൻ്റെ ഉൾഭാഗം ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ലൈറ്റായിട്ടൊന്ന് തണുത്തപ്പോഴത്തേന് ഞാൻ ഇതിൻ്റെ ഉൾഭാഗത്തെ ഈ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സ് അതായത് പാലല്ല ശരിക്കും ഇതൊരു ക്രീം പരുവമായിട്ടുണ്ട് അതൊഴിച്ചു കൊടുക്കുമ്പോൾ ഈ കേക്കിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങി ചെന്നിട്ട് നല്ല മോയിസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് അതുപോലെ ഫോർക്ക് വെച്ച് കുത്തിക്കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തത് അതിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ മിക്സ് ഇനി ഇതിന്റെ ബോളിലേക്ക് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പിസ്തയും ബദാമും കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ കയ്യിലുള്ള എന്താ നട്ട്സ് ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാണാനും കഴിക്കുമ്പോഴും ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടിയാണ് ഇതുകൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എത്രയാകുമ്പം തന്നെ നമ്മുടെ മലായി കേക്ക് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല വായിലിട്ടാൽ അലിഞ്ഞു പോകും ഈ കേക്ക് ഒരു തവണയെങ്കിലും ഈ കേക്ക് ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം അപ്പോഴറിയ ഇതിന്റെ ടേസ്റ്റ് മധുരം ഇഷ്ടപ്പെടുന്നവരെ എന്തായാലും ഈ കേക്കിന്റെ റെസിപ്പി ഇഷ്ടപ്പെടും അതുപോലെ ഇത് സെർവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കഴിക്കുക അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം മറക്കരുത് നിങ്ങൾക്ക് ഈ കേക്ക് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ